നമസ്കാരം എല്ലാവർക്കും, ടെക്നോൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മീ ഹോം സെക്യൂരിറ്റി 360° ക്യാമറയാണ്. നമ്മുടെ ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ നിന്നുകൊണ്ടും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു ചാർജിംഗ് അഡാപ്റ്റർ, ഒരു USB കേബിൾ, ഒപ്പം തന്നെ വാൾ മൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ക്രൂവും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അവസാനമായിട്ട് പാക്കേജിലുള്ള നമ്മുടെ മെയിൻ ഐറ്റം മീ ഹോം സെക്യൂരിറ്റി 360° ക്യാമറയാണ്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഡിവൈസിൻ്റെ ഏറ്റവും താഴ്വശത്തായിട്ടാണ് നമുക്കത് വാൾ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കാണുന്നത്. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ചാർജിംഗ് പോർട്ടും ഒരു റീസെറ്റ് ബട്ടണും കാണാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്പീക്കർ കാണാൻ പറ്റും. ആ സ്പീക്കറിൻ്റെ ഫംഗ്ഷണാലിറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇവിടെ നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വിഷ്വൽസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം റെക്കോർഡ് ആവുന്നത് 1080px. ഇനി ഇത് ഫോണുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മീ ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോം സെക്യൂരിറ്റി ക്യാമറ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്കിത് ഈസി ആയിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഫുൾ കൺട്രോൾ, നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഫുൾ കൺട്രോൾ നമുക്ക് ഫോൺ വഴി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു ക്യാമറയിൽ നമുക്ക് സർവൈലൻസ് പീരീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് രാവിലെ മാത്രം ഈ ഒരു ക്യാമറ വർക്ക് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് മാത്രം വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നിശ്ചിത ടൈമിലേക്ക് മാത്രം നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കും. മാത്രമല്ല 24 hours നമുക്ക് ഈ ഒരു ക്യാമറ കണ്ടിന്യൂസ് വർക്കിങ്ങിൽ ഇടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മാക്സിമം 64GB വരെ കപ്പാസിറ്റിയുള്ള മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം ലൈവായിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആ ഒരു ക്യാമറയുടെ ഐക്കണുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഓട്ടോ, ലോ, HD എന്ന് പറഞ്ഞ 3 ഓപ്ഷനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ ആ ആളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് കോൾ എന്ന് പറഞ്ഞ ഫീച്ചർ. അതിനാണ് നേരത്തെ കാണിച്ച ആ ഒരു ബാക്കിലെ സ്പീക്കർ ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഈ ക്യാമറയുടെ പുറകിലത്തെ സ്പീക്കർ വഴി ഡയറക്റ്റ് ആയിട്ട് ആൾക്ക് കേൾക്കാൻ സാധിക്കും. ആപ്പിൽ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ക്യാമറ ഒരു 360° വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ക്യാമറ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു നീല LED ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല ഈ ഒരു ക്യാമറ ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണെന്നുള്ള കാര്യം അറിയാൻ സാധിക്കില്ല. ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് വിഷ്വൽസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും. ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു ടൈമിൽ ക്യാമറ ഓഫ് ആവുന്നതായിരിക്കും. പിന്നീടുള്ളത് നൈറ്റ് മോഡിൻ്റെ കുറച്ച് സെറ്റിംഗ്സ് ആണ്. ഇപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലാതെ കളറിൽ തന്നെ നമുക്ക് ഒരു നൈറ്റ് മോഡ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. അങ്ങനെ സ്വിച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് കളറിൽ തന്നെ ഒരു വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കും. വിദേശത്തുള്ളവർക്ക് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഈ ഒരു ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. നല്ല HD ക്വാളിറ്റിയിൽ തന്നെ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AI മോഷൻ ഡിറ്റക്ഷൻ ആണ്. അതായത് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ മറ്റൊരാൾ വന്ന് നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അനങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാനും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. 2699 രൂപയാണ് ഇതിൻ്റെ വില. കൊട്ടാരക്കരയിലുള്ള മീ സ്റ്റോറാണ് നമുക്കിത് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ഡെമോയും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you.